നമസ്കാരം. ഈ ദിവസത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്രിക്കറ്റ് അപ്ഡേറ്റിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് ക്ഷണിക്കുകയാണ്. ലോക ക്രിക്കറ്റിലെ ഏറ്റവും വലിയ മാസ്റ്റർ ബ്രെയിൻ എന്ന് അറിയപ്പെടുന്ന ഒരു താരമാണ് രവിചന്ദ്രൻ അശ്വിൻ. മങ്കാദിംഗ് പോലുള്ള വഴികളിലൂടെ ബാറ്റർമാർക്ക് മാത്രമല്ല ബോളർമാർക്കും ക്രിക്കറ്റിൽ വിജയിക്കാൻ സാധിക്കുമെന്നും എല്ലാ നിയമങ്ങളും ബാറ്റർമാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഗെയിമിൽ ബോളർമാർക്ക് ആധിപത്യം ഉപയോഗിക്കാൻ ഇത്തരത്തിലുള്ള വഴികളുണ്ടെന്ന് തെളിയിച്ച മനുഷ്യൻ. രവിചന്ദ്രൻ അശ്വിനെ കുറിച്ച് പറയുമ്പോൾ ലോക ക്രിക്കറ്റിൽ ഓരോരോ കാര്യങ്ങൾ പഠിച്ചു പറയുന്ന അദ്ദേഹത്തിൻ്റെ ശൈലിയും ക്രിക്കറ്റിലുള്ള അദ്ദേഹത്തിൻ്റെ ആഴത്തിലുള്ള അറിവുമൊക്കെ ഈ കാലഘട്ടങ്ങളിൽ ആരാധകർ കണ്ടിട്ടുള്ളതാണ്. രവിചന്ദ്രൻ അശ്വിൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നവർക്ക് അദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റിലുള്ള ആഴമേറിയ അറിവ് എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ സാധിക്കും. വർഷങ്ങളോളം സാക്ഷാൽ MS ധോണിക്കൊപ്പം ഇന്ത്യൻ ടീമിലും ചെന്നൈ സൂപ്പർ കിങ്സിലുമൊക്കെ സഹതാരമായിരുന്നു രവിചന്ദ്രൻ അശ്വിൻ. MS ധോണി എത്രത്തോളം വലിയ ഇതിഹാസമാണെന്നും അദ്ദേഹത്തിൻ്റെ ഫിനിഷിംഗ് പാടവുമൊക്കെ എത്രത്തോളം ഉണ്ടെന്നും അശ്വിന് നന്നായി അറിയാം. ആ അശ്വിൻ MS ധോണിക്ക് തുല്യനായി ഒരു താരത്തെ അവതരിപ്പിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ MS ധോണിക്ക് തുല്യനായി ഇന്ത്യൻ ടീമിൽ ഭാവിയിൽ വളർന്നു വരാൻ സാധ്യതയുള്ള ഒരു താരത്തിൻ്റെ പേര് പറഞ്ഞിരിക്കുകയാണ്. താരത്തിൻ്റെ പേര് റിങ്കു സിംഗ്. ഈ കഴിഞ്ഞ അഫ്ഗാനിസ്ഥാൻ പരമ്പരയിലേക്കിടെ മികച്ച പ്രകടനത്തിന് ശേഷമാണ് സാക്ഷാൽ രവിചന്ദ്രൻ അശ്വിൻ റിങ്കു സിംഗിനെ MS ധോണിക്ക് തുല്യൻ എന്നുള്ള വിശേഷണം നൽകിയത്. അശ്വിൻ പറഞ്ഞത് ഇങ്ങനെയാണ്, അഫ്ഗാനിസ്ഥാൻ പരമ്പരയിലെ റിങ്കു സിംഗിൻ്റെ പ്രകടനം നോക്കുക, അത് മികച്ച പ്രകടനമായിരുന്നു. കൺസിസ്റ്റൻസി, സ്ഥിരതയായിരുന്നു റിങ്കു സിംഗിൻ്റെ മുഖയായുധം. ആ ആയുധത്തിലൂടെ അവൻ പരമ്പരയിലുടനീളം മികച്ച പ്രകടനം നടത്തി. അതുമാത്രമല്ല, ഈ കാലഘട്ടങ്ങളിൽ മുഴുവൻ സ്ഥിരതയോടുള്ള പ്രകടനം നടത്താൻ റിങ്കു സിംഗിന് സാധിച്ചിരുന്നു. അതിനാണ് അദ്ദേഹത്തെ MS ധോണിക്ക് തുല്യനാക്കുന്നത്. MS ധോണി വലിയ മഹാനാണ്. അദ്ദേഹത്തെ തുല്യനായി അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം ചേർത്ത് ആരുടെയും പേര് പറയാൻ പാടില്ലാത്തതാണ്. എന്നാൽ ഞാൻ റിങ്കു സിംഗിൻ്റെ പേര് പറയുകയാണ്, അദ്ദേഹം അത്രത്തോളം എത്തിയിട്ടില്ല എന്നെനിക്കറിയാം. എന്നാൽ ഭാവിയിൽ MS ധോണിക്ക് തുല്യനായി എത്താൻ സാധിക്കുന്ന ഒരു പേരാണ് റിങ്കുവിൻ്റെ. ആഭ്യന്തര ക്രിക്കറ്റിലും ഇന്ത്യൻ പ്രീമിയർ ലീഗിലുമൊക്കെ നടത്തിയ സ്ഥിരതയോടുള്ള പ്രകടനങ്ങൾ, പേടിയില്ലാത്ത മനോഭാവം, ഏത് പ്രഷർ സിറ്റുവേഷനെയും ധൈര്യത്തോടെ നേരിടാനുള്ള പാഠവും, ഇതൊക്കെ റിങ്കു സിംഗിന് ഉണ്ട്. MS ധോണിക്കും ഈ വിശേഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടും റിങ്കു സിംഗിന് MS ധോണിക്ക് പകരക്കാരനാകാൻ സാധിക്കും. MS ധോണിയെപ്പോലൊരു ഫിനിഷർ പോയതിനു ശേഷം ആ വിടവ് ഇന്ത്യൻ ടീമിൽ ഇപ്പോഴും വേക്കൻ്റായി കിടക്കുകയാണ്. അതിന് പകരക്കാരനായി ഇതുവരെ ഒരു താരത്തെ ഇന്ത്യൻ ടീമിൽ വളർത്തിയെടുക്കാൻ അല്ലെങ്കിൽ കാണാൻ നമുക്കൊന്നും സാധിച്ചിട്ടില്ല. ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാകുമോ റിങ്കു സിംഗ്? നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കാവുന്നതാണ്. മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡിൽ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്താമെന്ന് പ്രതീക്ഷ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.